Hello friends, Assalamualaikum, Namaskaram, Welcome back to my channel. Ellavarkkum Maryam's Kitchen Tour like swagatham. Appo ellarkkum sugalle appo nande innathe video like povam. Appo endi innathe recipe endanu nachinale alfam aanu. Ovenum grillum onnum illade thayaarakkittulla oru alfam recipe aanu innathathu. Appo namakku idengane thayaarakkunnathennum idinte ingredients endokke aanennum namakku video like poyathinu shesham kaanam. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കത്തിയോടെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പുളിനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ പറയുക ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈയോട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്താ പറയുക ഇതൊരു ഒരു 10 മിനിറ്റ് ഏകദേശം കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലി അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം 1/4 ടീസ്പൂണോളം ജീരകം പിന്നെ 5 നമ്മളെ ഡ്രൈ ചില്ലി അതായത് ഉണക്കമുളക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും പിന്നെ കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എന്താ നമ്മളൊരു ടേബിൾ സ്പൂണോളം മല്ലി അതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഉണക്കമുളക് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ജീരകവും ഉലുവയും പെരിഞ്ജീരകവും പിന്നെ കുരുമുളക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം അതൊക്കെ ഇത് കരിഞ്ഞു പോവരുത് കേട്ടോ അപ്പോൾ ഇനി അത് ചൂടായി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ നമ്മളെ ചൂടാക്കിയിട്ടുള്ള ഈ സാധനമെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉള്ളി ആയാലും മതി ഒരു ചെറിയ ഒരു മീഡിയം സൈസ് പിന്നെ ഒരു കഷ്ണം ഒരു മീഡിയം ഇഞ്ചിയും അതുപോലെ ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാനത് ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 ടേബിൾ സ്പൂണോളം സിർക്ക അതായത് വിനേഗർ അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ അടിച്ചെടുത്ത മിക്സ് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും ചിക്കനിലെല്ലാം നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം കാരണം ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ നമ്മളെ തയ്യാറാക്കിയ കൂട്ട് നന്നായിട്ട് എത്തണം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ടൊമാറ്റോ സോസ് ഉണ്ടാവല്ലോ അതും ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷനിലാണ് ഞാൻ പക്ഷേ ഇവിടെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് ഒരു എന്താ പറയുക ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം സിർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനേഗർ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് ഏകദേശം എന്താ പറയുക 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിൻ്റെ കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് അധികം നെയ്യൊന്നും വേണ്ട ഒരു 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരക്കി വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇത് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് അപ്പോൾ 10 മിനിറ്റ് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്
അടച്ചു വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പം ഇത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതായിക്കഴിഞ്ഞാൽ ഇനി എന്താക്കാം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ചിക്കൻ വേവാനുള്ള ഒരു 10-15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞ പോലെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ അതുപോലെ. അപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ചാർക്കോള കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊരു 10-15 മിനിറ്റ് വരെ അടച്ച് വെക്കാം. അപ്പം നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം, എന്താ പറയുക, ഗ്രില്ലും ഓവനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.